ഹലോ, അസ്സലാമു അലൈക്കും. ഉമ്മു ഹന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചേന മഞ്ചൂരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ചേന വെച്ചിട്ട് മഞ്ചൂരി ഉണ്ടാക്കി നോക്കാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുട്ടികൾ ചേനയൊന്നും കഴിക്കില്ലെങ്കിൽ അവർക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ കഴിച്ചോളൂ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. അപ്പോൾ ഞാനിതാ ഇവിടെ അര കിലോ ചേന എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണമെന്നൊന്നുമില്ല കേട്ടോ, നമ്മളിത് ഉടച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാനിതിൽ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട, ഒരു അര ഗ്ലാസ്സൊക്കെ. പിന്നെ നമുക്ക് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് ഇത് മൂന്ന് വിസിൽ അടുപ്പിച്ചെടുക്കാം. പിന്നെ ഞാനിതിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ഇല്ല കേട്ടോ, വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് ഊറ്റിക്കളയണം. എന്നിട്ട് നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ മിക്സിയിൽ ഇട്ടിട്ടൊന്ന് ഉടച്ചെടുക്കരുത്, ഇങ്ങനെ ഉടച്ചെടുക്കണം. ഇതുകൊണ്ട് ഉടച്ചെടുക്കുക, അല്ലെങ്കിൽ ഒരു കയ്യിൽ വെച്ചിട്ട് ഉടച്ചെടുക്കാം കേട്ടോ. എന്നിട്ടിത് നമുക്ക് നന്നായി ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കാ ടീസ്പൂൺ ഗരം മസാലയും. പിന്നെ ഞാനിതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂണ് ടേബിൾ സ്പൂണ് മൂന്നല്ല നാലോളം ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് ഇതിലേക്ക് പൊടി എത്ര ആവശ്യമുണ്ടെന്ന് അനുസരിച്ച് ഇട്ട് കൊടുക്കാം. കോൺഫ്ലവറാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് പൊടിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി, കാരണം നമ്മൾ ചേന ഉപ്പിട്ടിട്ട് വേവിച്ചതാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഉരുട്ടിയെടുക്കുമ്പോൾ അതിന് ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല കുഴഞ്ഞു പോകരുത്, എന്നാൽ ഉരുട്ടാൻ പാകം വേണം. അങ്ങനെയാണ് നമ്മളിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൈവശിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ചെറിയ ചൂടുണ്ട്, അപ്പോൾ ഞാൻ സ്പൂൺ വെച്ച് മിക്സ് ചെയ്യാണ്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ്ടോ, ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റണം കണ്ടോ. ഇനി നമുക്കിത് ഓരോ ഉരുളകളാക്കിയിട്ട് നമുക്ക് പാൻ വെച്ചിട്ട് അതിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നമുക്ക് രണ്ട് പുറം ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോഴാണ് നമുക്കിത് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ നമ്മൾ ചേനയൊക്കെ വേവിച്ചെടുത്തതാണ്, നമ്മളിതിൽ ചേർത്ത പൊടികൾ മാത്രമേ വെന്ത് വരണ്ടുള്ളൂ. ഇത് വേഗം കുക്കായി കിട്ടും കേട്ടോ. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ, നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഞാൻ ആ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മൂന്നല്ലി നമ്മളെ വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതാണ്, അത് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വെളുത്തുള്ളി ഒന്ന് ഇതിൻ്റെ പച്ചമണക്കം മാറി ഒന്ന് മൂത്ത് വരട്ടെ, അതുവരെ ഒന്ന് നമുക്ക് മൂപ്പിച്ച് കൊടുക്കാം. പിന്നെ ഞാനൊരു ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്, അതിങ്ങനെ ചതുരത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ചെറിയൊരു കഷ്ണം ക്യാപ്സിക്കുമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതും നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായി മൂത്ത് വരണമെന്നൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് കളർ മാറിയാൽ മതിയാവും കേട്ടോ. ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി, അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് അര ടീസ്പൂണ് കുരുമുളക് ചതച്ചെടുത്തതാണ് കേട്ടോ, അതും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഈ പച്ചക്കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പുമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു കുറച്ച് ഫുഡ് കളർ ചേർത്തിട്ടുണ്ട്. ഇത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഞാനിതൊരു വീഡിയോക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഒരു ടീസ്പൂണ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കട്ടകളില്ലാണ്ട് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് വെന്ത് വരുവോളൊന്ന് ഞങ്ങൾക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞങ്ങളിവിടെ കറണ്ട് പോയിട്ടോ,
ഇവിടെ ഇടയ്ക്ക് കറണ്ട് പോയിട്ട് വന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ടോർച്ച് അടിച്ചിട്ടാണ് ഇപ്പോൾ കുക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വറുത്തെടുത്ത ചേനയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചേന ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു ചട്നി കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ. മഞ്ചൂരി ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാനിനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓനിയൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിലില്ല, കുറച്ച് കുട്ടികൾ ഉണ്ടാക്കിയത് ഞാൻ ഉള്ളി കൊടുന്നതാണ്. അപ്പോൾ നമ്മുടെ മഞ്ചൂരി ഇവിടെ റെഡിയായി. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.